2007 മോഡൽ ടൈപ്പ് ഫോർ ഇനോവയുടെ വില വരിക 290,000 ആണ്. ഏകദേശം ഫുൾ ലോണിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്ന 2014 മോഡൽ ഹോണ്ട അമേസ്, 5 വർഷത്തേക്ക് പുതിയ പേപ്പറുള്ള 4 വീൽ ജിപ്സി. എല്ലാ വണ്ടികളും കണ്ണൂരാണുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് 2007 മോഡൽ ഇനോവ G4 ആണ്. ടൈപ്പ് ഫോറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പ്രീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 170,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാൻ. റിന്യൂവൽ എടുക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും പെയിൻറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. സീറ്റ് വരൊക്കെ പുതിയതാണ്. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 290,000. 100,000 രൂപ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. എ സി, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വർക്കിംഗും ആണ്. ലോ ബഡ്ജറ്റിലുള്ള ഇനോവയുടെയൊക്കെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പരമാവധി വനങ്ങൾ നമ്മൾ അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. 2014 മോഡൽ ഹോണ്ട അമേസ് ഡീസലാണ്. 140,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസാണ്. കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. നമുക്ക് ധൈര്യത്തോടെ എടുക്കാൻ സാധിക്കും. ആവറേജ് നമുക്കൊരു 20-ൻ്റെയൊക്കെ മുകളിൽ മൈലേജും കിട്ടുന്നതാണ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാൻ. പുതിയ ഇൻഷുറൻസ് ആണ്. 4 ലാക്ക് IDV ഉണ്ട്. 360,000 ആണ് ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. 300,000 രൂപയുടെ മുകളിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. വണ്ടിയുടെ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഷോറൂം കണ്ടീഷൻ തന്നെയാണ്. അത്രയ്ക്ക് വൃത്തിയുണ്ട് കാണാൻ. കണ്ണൂരെ ശേഷം വണ്ടിയാണ്. 2010 മോഡൽ ടവേര. 150,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാണാൻ. 2010 ആയതുകൊണ്ട് തന്നെ 2025 അടുത്ത റീടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടി വരിക. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജിന് മുകളിൽ പറയാം. എ സി, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വർക്കിംഗും ആണ്. ആവറേജ് നമുക്കൊരു 13-ൻ്റെയൊക്കെ മുകളിൽ മൈലേജും കിട്ടും. 250,000 ആണ് ഈ ഒരു ടവേരയ്ക്ക് ചോദിക്കുന്ന വില. 130,000 രൂപ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. സീറ്റ് കവറൊക്കെ ആണെങ്കിലും പുതിയതാണ്. 2013 മോഡൽ ടാറ്റ നാനോ CX ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കേരളം 13 തളിപ്പുറമാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് പറയാനുള്ളൂ. എ സി ആണ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാൻ. ഇതിൻ്റെ വിലയായിട്ട് പറയുന്നത് 68,000 ആണ്. ഈ പ്രൈസൊക്കെ നെഗോഷ്യബിളാണ്. നാനോയുടെയൊക്കെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത വാനങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 96 മോഡൽ 4 വീൽ ജിപ്സി. 2027 വരെ ടാക്സ് അടക്കം പേപ്പറെല്ലാം ക്ലിയർ ആണ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാൻ. റിന്യൂവൽ എടുക്കാൻ വേണ്ടി തന്നെ ഫുൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. 250,000 ആണ് ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ടാവും. 4 വീലൊക്കെ വർക്കിംഗ് ആണ്. വണ്ടിയുടെ ഇൻറ്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാണാൻ. നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അയച്ചു. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. 2015 മോഡൽ 16 രജിസ്ട്രേഷൻ വാഗണാർ. LXA ആണ്. VXയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കേലാമ്പത്തേട്ട് തലശ്ശേരിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസാണ്. മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. എ സി, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വർക്കിംഗുമാണ്. 320,000 ആണ് ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. 250,000 രൂപ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. മോഡൽ കൂടി വാഗണാറാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 2016 VXA, 2017 VXA എല്ലാം അവൈലബിളാണ്. ഈ പറഞ്ഞ മോഡലിൻ്റെ എല്ലാം ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2009 മോഡൽ സ്കോർപിയോ. MHOK ആണ്. VLX ആണ്. 130,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അലോയിലാണ്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജിന് മുകളിൽ പറയാം. വോയിസ് മെയിൽ. 250,000 ആണ് ഈ ഒരു സ്കോർപിയോയ്ക്ക് ചോദിക്കുന്നവർ. 150,000 രൂപ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാൻ. എ സി എല്ലാം വർക്കിംഗ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത 2012 മോഡൽ സ്കോർപിയോ. 2006 പുതിയ പേപ്പറുള്ള സ്കോർപിയോ എല്ലാം അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.
ഇനി ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഉറപ്പായിട്ടും ബെല്ലൈക്കനും കൂടി അമർത്തുക.